കരിഞ്ചീരകം, ബുഖാരി, മുസ്ലിം, തുർമുദി, ഇബ്നു മാജ, അഹ്മദ് തുടങ്ങി എല്ലാ ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുള്ള നിരവധി ഹദീസുകൾ ഇതിന്റെ ഔഷധഗുണം വ്യക്തമാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയം ഈ കരിഞ്ചീരകം അതിൽ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് മരണമൊഴികെ. മറ്റൊരു ഹദീസിൽ നബി പറഞ്ഞു, കരിഞ്ചീരകത്തിൽ ശമനമില്ലാത്ത യാതൊരു രോഗവുമില്ല മരണമല്ലാതെ. അനവധി രോഗങ്ങളെ ശമിപ്പിക്കാനും ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിക്കാനും കരിഞ്ചീരകത്തിന് അസാമാന്യ കഴിവുണ്ടെന്ന് ഇന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ വിഷയത്തിൽ വന്ന നബിവചനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. നെഗല്ല സക്റ്റീവ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന 3 മീറ്ററിൽ അധികം വളരാത്ത ഒരു ചെടിയുടെ വിത്താണ് കരിഞ്ചീരകം. വെളുത്ത പൂവ് കൊഴിഞ്ഞു പോയതിനു ശേഷം തൽസ്ഥാനത്ത് രൂപം കൊള്ളുന്ന ബീജ കോശത്തിനകത്ത് ധാരാളം വിത്തുകളുണ്ടാകും. ഈ ഫലത്തിനകത്തുള്ള വിത്തുകൾ വെളുത്ത നിറത്തിലുള്ളതായിരിക്കും. പിന്നീട് വായുവുമായി സമ്പർക്കത്തിലേർപ്പെടുമ്പോഴാണ് ഇത് കറുത്ത നിറമായി മാറുന്നത്. മെഡിറ്ററേനിയൻ രാജ്യങ്ങളായ ഈജിപ്ത്, സിറിയ, സൗദി അറേബ്യ എന്നിവക്ക് പുറമെ വടക്കേ ആഫ്രിക്കയിലും ഏഷ്യയിലെ ചില ഭാഗങ്ങളിലും ഇന്ത്യയിൽ പഞ്ചാബിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. 1st century ഗ്രീക്ക് വൈദ്യനായിരുന്ന ഡിയോസ്കോറിഡസ് തലവേദന, പല്ലുവേദന, ജലദോഷം, ആമാശയ രോഗങ്ങൾ, ആർത്തവ പ്രസവാനന്തര പ്രശ്നങ്ങൾ എന്നിവക്കെല്ലാം കരിഞ്ചീരകം വിധിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹസ്രാബ്ദങ്ങളായി ഈ ദിവ്യ ഔഷധം ശ്വാസകോശ രോഗങ്ങൾക്കും ഉദര ചർമ്മ രോഗങ്ങൾക്കും വൃക്ക, കരൾ എന്നിവയുടെ തകരാറുകൾക്കും പ്രയോഗിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിലെയും ചൈനയിലെയും വൈദ്യവിധികൾ സംയോജിപ്പിച്ച അൽബിറൂനി എന്ന മുസ്ലിം പണ്ഡിതൻ ഇതിന്റെ ഔഷധ പോഷക ഗുണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ശരീരത്തിലെ ദഹന സംവിധാനം ത്വരിതപ്പെടുത്താനും ശാരീരിക ക്ഷീണമകറ്റി ഊർജ്ജസ്വലത നൽകാനും കരിഞ്ചീരകം ഒരു 1st century ഒറ്റമൂലിയാണെന്ന് ഇബ്നു സീനയും വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗത്തിന്റെ ആഘാതം ലഘൂകരിക്കാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ അതിപ്രധാനമായ ആന്തരികാവയവങ്ങളെ സംരക്ഷിക്കാനും കരിഞ്ചീരകത്തിനുള്ള ശക്തി ശാസ്ത്രലോകം അംഗീകരിച്ചതാണ്. ഒട്ടനവധി രോഗങ്ങൾക്ക് യുഗങ്ങളായി ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രോഗപ്രതിരോധമാണല്ലോ ചികിത്സയേക്കാളും ഉത്തമമായിട്ടുള്ളത്. ശരീരത്തിന്റെ സ്വാഭാവിക രോഗപ്രതിരോധം കാര്യക്ഷമമാക്കി ഭാവിയിൽ വരാനിടയുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിൽ കരിഞ്ചീരകത്തിനുള്ള പങ്ക് നിസ്തുല്യമാണ്. ഔഷധ ഗുണത്തിന് പുറമെ ധാരാളം പോഷകമൂല്യവും ഇതിലടങ്ങിയിട്ടുണ്ട്. സമീകൃത ആഹാരത്തിൽ നിന്ന് ലഭിക്കേണ്ട വ്യത്യസ്ത തരത്തിലുള്ള 15 അമിനോ ആസിഡുകൾ കരിഞ്ചീരകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ക്യാൻസറിനെ ചെറുക്കുന്നതിൽ കാര്യമായി പങ്കുവഹിക്കുന്ന കരോട്ടിനും ഒട്ടും കുറവില്ലാത്ത അളവിൽ ഇതിലടങ്ങിയിട്ടുണ്ട്. അതിനു പുറമെ കാൽസ്യം, ഇരുമ്പ്, സോഡിയം, പൊട്ടാസ്യം എന്നിവയും ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ പല എൻസൈമുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 1 decade വൈദ്യശാസ്ത്ര രംഗത്ത് നടന്ന പഠനങ്ങൾ മനുഷ്യന്റെ രോഗ പ്രതിരോധ രംഗത്ത് കരിഞ്ചീരകത്തിന് നിർവഹിക്കാൻ കഴിയുന്ന പങ്ക് കണ്ടെത്തിയിട്ടുണ്ട്. സ്വയം സന്നദ്ധരായ 1 രോഗികളിൽ നടത്തിയ പഠനത്തിൽ കരിഞ്ചീരകം കഴിച്ചവരുടെ പ്രതിരോധ കോശങ്ങളിൽ ഗണ്യമായ വർദ്ധനവ് കാണുകയുണ്ടായി. ആർജിത പ്രതിരോധത്തിന്റെ അഭാവത്തിൽ സംഭവിക്കുന്ന എയ്ഡ്സ് പോലുള്ള രോഗങ്ങളുടെ ചികിത്സയിലും ഇതിന് പ്രധാന പങ്ക് വഹിക്കാനാകും. ഇക്കാര്യം സൗദിയിലെ കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഫാസിഫ് അലി സൗദി ഫാർമസ്യൂട്ടിക്കൽ ജേർണലിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എയ്ഡ്സ് രോഗികളുടെ പ്രതിരോധ കോശങ്ങൾക്ക് കരുത്ത് പകരാൻ കരിഞ്ചീരകത്തിനാകുമെന്ന് റിയാദിലെ മെഡിക്കൽ റിസർച്ച് സെന്റർ മേധാവി ഡോക്ടർ ഹക്ക് നടത്തിയ പഠനത്തിലും കണ്ടെത്തിയതാണ്. അലർജിക്കും ആസ്തുമക്കും മുഖ്യ ഹേതുവായി വർദ്ധിക്കുന്ന ഹിസ്റ്റാമൈൻ എന്ന വസ്തുവിനെ ചെറുക്കാൻ കരിഞ്ചീരക എണ്ണക്ക് അസാധാരണ കഴിവുണ്ടെന്ന് 1960 ഡോക്ടർ ബദറുദ്ദീൻ മഹ്ഫൂദ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1993 ഇന്ത്യൻ ഡോക്ടറായ നിർമ്മൽ ചക്രവർത്തിയും ഇക്കാര്യം വെളിപ്പെടുത്തി.
അമല റിസർച്ച് സെന്ററിലെ ഡോക്ടർ ചക്രവർത്തി ക്യാൻസറിനെയും ട്യൂമറുകളെയും ചെറുക്കാനുള്ള കരിഞ്ജീരകത്തിന്റെ കഴിവ് പ്രത്യേകം ഊതി പറഞ്ഞിട്ടുണ്ട്. രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കരിഞ്ചീരകത്തിന്റെ കഴിവ് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസിയിൽ നടത്തിയ പഠനവും തെളിയിച്ചതാണ്. രോഗാണു നശീകരണ ഔഷധങ്ങളായ ആംബിസില്ലിൻ, ടെട്രാസൈക്ലിൻ, കോട്രിമാക്ലോസോൾ, ജെൻഡാമൈസിൻ, നാലിഡിക്സിക് ആസിഡ് തുടങ്ങി ഒട്ടേറെ ആന്റിബയോട്ടിക്കുകളും കരിഞ്ചീരകത്തിന്റെ ഓയിലും താരതമ്യം ചെയ്ത് നടത്തിയ പഠനത്തിൽ അനവധി അണുക്കൾക്കെതിരിൽ കരിഞ്ചീരക എണ്ണ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. ഇത്തരം ഔഷധ ഗുണങ്ങൾക്ക് പുറമെ ഹോമിയോപ്പതിയിൽ ദഹന ആമാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു തരം പിഞ്ചർ വേർതിരിച്ചെടുക്കുന്നത് കരിഞ്ചീരകത്തിൽ നിന്ന് തന്നെയാണ്. ശരീരത്തിലെ നീർക്കെട്ട് തടയാനും ശരീര കോശങ്ങളുടെ ഓക്സീകാരത്തിനെതിരെ പ്രവർത്തിക്കാനും കരിഞ്ചീരകത്തിന് കഴിവുണ്ടെന്ന് 1995 ലണ്ടനിലെ ഫാർമക്കോളജി റിസർച്ച് ലബോറട്ടറിയിലെ ഒരു സംഘം ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട്. ചർമ്മരോഗങ്ങൾക്ക് ശമനം നൽകാനുള്ള ഇതിന്റെ കഴിവിനെ കുറിച്ച് 1997 കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിലെ മൈക്രോ ബയോളജി യൂണിറ്റിലെ ഗവേഷകരും കണ്ടെത്തിയതാണ്. ഗർഭിണികൾക്ക് ഇത് ശുപാർശ ചെയ്യപ്പെട്ടതായി കാണുന്നില്ല. എന്നാൽ മുലയൂട്ടുന്ന അമ്മമാർ ഇത് കഴിക്കുകയാണെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും രോഗപ്രതിരോധം ലഭ്യമാകുന്നതാണ്. തണുപ്പ് കാലത്ത് കുഞ്ഞുങ്ങളെ വല്ലാതെ അലട്ടാറുള്ള ജലദോഷം, പനി എന്നിവയിൽ നിന്ന് നല്ലൊരളവോളം സംരക്ഷണം നൽകാനും ഇതിനാകും. അതോടൊപ്പം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അനിവാര്യ ഘടകമായ കരോട്ടിനും ഇതിലടങ്ങിയിട്ടുണ്ട്. കരിഞ്ചീരകം മുലപ്പാൽ വർദ്ധിപ്പിക്കാനുതകുന്ന ഒരു ഒന്നാം തരം ഔഷധമാണെന്ന് ആയുർവേദ യുനാനി ഗ്രന്ഥങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട്. കേവലം രോഗഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുകയല്ല, മറിച്ച് ആരോഗ്യ അവസ്ഥയിലും ഇത് തുടർച്ചയായി സേവിച്ച് ഭാവിയിലേക്കുള്ള രോഗപ്രതിരോധം ശക്തിപ്പെടുത്താവുന്നതാണ്. വൈദ്യശാസ്ത്രത്തിന് മഹത്തായ സംഭാവന നൽകിയ ഇബ്നു സീന പറയുന്നത്, കരിഞ്ചീരകം ശരീരത്തിന്റെ ഊർജശക്തിയെ ഉത്തേജിപ്പിക്കുകയും ക്ഷീണത്തെയും ഉന്മേഷരാഹിത്യത്തെയും ഉന്മൂലനം ചെയ്യുകയും അതോടൊപ്പം ശരീരതാപം ചോർന്നു പോകാതെ സംരക്ഷിച്ച് പല രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുമെന്നാണ്. കരിഞ്ചീരകത്തിന്റെ എണ്ണ ആസ്മ, പ്രമേഹം, ഹൃദ്രോഗം, പോളിയോ, സന്ധിവേദന, ദഹനക്കേട്, നേത്രരോഗങ്ങൾ, ആർത്തവ ക്രമക്കേടുകൾ, മൂത്രാശയ രോഗങ്ങൾ, കുഷ്ഠം, ട്യൂമർ, നെഞ്ചുവേദന, രക്തസമ്മർദ്ദം, അർശസ്, മലബന്ധം, ചർമ്മരോഗങ്ങൾ, മൂത്രക്കല്ല്, അപസ്മാരം, ദന്തരോഗങ്ങൾ, വിളർച്ച, മഞ്ഞപ്പിത്തം, തൊണ്ടവേദന, മുടികൊഴിച്ചിൽ, ജലദോഷം, ചുമ, സോറിയാസിസ് തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾ ശമിപ്പിക്കാൻ കഴിവുണ്ട്. ആയുർവേദ വിധി പ്രകാരം കരിഞ്ചീരകത്തിന് അനേക രോഗങ്ങൾ ശമിപ്പിക്കാൻ കഴിവുണ്ട്. വായുക്ഷോഭം, നെഞ്ചുവേദന, ചുമ, വായുമുട്ട്, പൊളിച്ചു തികത്തൽ, അജീർണം, പ്രീഹാരോഗം, മഹോദരം, ഉറക്കമില്ലായ്മ, പക്ഷാഘാതം മുതലായ രോഗങ്ങളുടെ ചികിത്സക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. കരിഞ്ചീരകവും കർപ്പൂരവും കിഴികെട്ടി വാസനിച്ചാൽ എത്ര ശക്തമായ മൂക്കടപ്പും ഇല്ലാതാവുകയും ജലദോഷം ശമിക്കുകയും ചെയ്യും. ഇത് പൊടി